السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹവും ബഹുമാനമാർ പരിശുദ്ധമാക്കപ്പെട്ട പുണ്യ റമളാൻ മാസം ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹി ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ഇറക്കുമതി ചെയ്യപ്പെട്ട ഈ പുണ്യമാസം. ഖുർആൻ സുഹൃതങ്ങളുടെ വചനപ്പൊരുൾ എന്ന വിഷയത്തിൽ ഒന്ന് രണ്ട് വാക്കുകൾ പറയാനാണ്. ലോകനേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരം തുടങ്ങുമ്പോൾ ജാബിർ ബിൻ അബ്ദുല്ലാഹി തങ്ങൾ അവരുകൾ പറയുകയാണ്, ഏറ്റവും ഖൈറായ വർത്തമാനം അള്ളാഹുവിന്റെ കലാമാകുന്ന കിതാബിന്റെ വാക്കുകളാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗവും മറ്റൊക്കെ തുടങ്ങാറുള്ളത്. പരിശുദ്ധ ഖുർആൻ അർ-റഹ്മാൻ സൂറത്തിലൂടെ അല്ലാഹു പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. അർ-റഹ്മാൻ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ അവന്റെ പേര് പറഞ്ഞതിലൂടെ ഉടനെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അല്ലമൽ ഖുർആൻ, അവൻ ഖുർആൻ പഠിപ്പിച്ചു. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ, അത് കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ റബ്ബ് സുബ്ഹാനഹു വതആല മനുഷ്യനെ പഠിച്ച വിവരം പറയുന്നത്. വളരെ പ്രാധാന്യമുള്ളത് ഖുർആനിനാണ്. ഖുർആൻ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. നമുക്കൊക്കെ അറിയാം, ഏറ്റവും ഖൈറായവൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ഖുർആൻ ഒരു അത്ഭുത ഗ്രന്ഥമാണ്, അത് പാരായണം ചെയ്യപ്പെടണം, അതനുസരിച്ച് ജീവിക്കുകയും വേണം. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിലേക്ക് ജനങ്ങൾ അടുത്തത് എങ്ങനെ? വികലാമിയ അഹമ്മദ്, എന്റെ പരിശുദ്ധ ഖുർആൻ കൊണ്ടാണെന്നുള്ള മറുപടി വന്നപ്പോ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ചോദിക്കുകയുണ്ടായി, ബിഫഹ്മിൻ ഔ ബിഗൈരിഹി, അർത്ഥമറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ടോ അതല്ല പാരായണം ചെയ്തത് കൊണ്ടോ? അതിന് മറുപടിയായി ബിഫഹ്മിൻ ഔ ബിഗൈരിഹി, അർത്ഥമറിയുന്നവർ അത് ജീവിതത്തിനനുസരിച്ചുകൊണ്ട് വിജയം കൈവരിക്കുകയും അല്ലാത്തവർ അത് പാരായണം ചെയ്തുകൊണ്ട് വിജയം കൈവരിക്കുകയും ചെയ്തു എന്നുള്ള വിവരം ഇമാം ഗസ്സാലിയത്തുണ്ട്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു തിരിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കിയിട്ടും ഓതിയിട്ടും ജീവിതത്തിൽ പകർത്തിയിട്ടും പുണ്യം കൈവരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖബറിൽ വെക്കപ്പെട്ട നായ പോലത്തെ ഭീകരമായ ഒരു ജീവിതം ഖബറിൽ പേടിപ്പിച്ച സമയം സുന്ദരനായ സുമുഖനായ ചെറുപ്പക്കാരൻ കടന്നുവന്ന് നായ പോലത്തെ ആ ജീവിയാറ്റി ഓടിച്ചിട്ട് ഈ മനുഷ്യനടുത്ത് വന്നിട്ട് നിന്റെ കൂടെ ഖിയാമ നാളുവരെ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് സന്തോഷിപ്പിക്കുമ്പോ ഖബറിൽ കടന്ന മനുഷ്യൻ ചോദിക്കുകയാണല്ല, നീ ആരാണ്? ആരാരുമില്ലാത്ത ഈ ഖബറിൽ എന്റെ കൂടെ കൂട്ടിട്ട് വന്ന നിങ്ങൾ ആരാണ്? വന്ന സുന്ദരനായ സുമുഖനായ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി അന സവാബ് സൂറത്തിൽ കൽഫ്, എപ്പോഴും മുടങ്ങാതെ അങ്ങ് ഓതിയിരുന്ന സൂറത്തിൽ കൽഫിന്റെ പ്രതിഫലമാണ് ഞാൻ. ആരാരുമില്ലാതെ ഖബറിൽ കൂട്ടിന് വന്നത് പരിശുദ്ധ ഖുർആനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അഹ്ലുൽ ഖുർആനി ഹും അഹ്ലുല്ലാഹ്, ഖുർആനിന്റെ ആളുകൾ അല്ലാന്റെ ആളുകളാണ്. വഖാസതുഹു, അല്ലാഹുവിന്റെ സെപ്പറേറ്റ് ആളുകളാണ് അവർ. ഖുർആൻ കൊണ്ട് നടക്കുന്നവർ ഖുർആൻ, ഓതുന്നവർ ഖുർആൻ, അനുസരിച്ച് ജീവിക്കുന്നവർ ഖുർആനിന്റെ പ്രചാരകർ, എല്ലാം അല്ലാഹുവിന്റെ ആളുകളാണ്. ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതണേ, ഫഇന്നഹു യഅതീ യൗമൽ ഖിയാമ ശഫീഅൻ ലിഅസ്ഹാബിഹി,
امام مسلم امام صحيح الحديث ആണ് قيام النال بشفاعه جيان ايت قران കടന്ന വരും അതുകൊണ്ട് നിങ്ങൾ ഖുർആൻ ഓതണേ അംറുബ്നുൽ ആസ് തങ്ങളെ തൊട്ട് തിരിക്കുകയാണ് കുല്ലു ആയത്തിൽ ഫിൽ ഖുർആനി ദർജതുൽ ഫിൽ ജന്ന ഖുർആനിന്റെ ഓരോ ആയത്തുകളും സ്വർഗ്ഗത്തിലുള്ള ദർജകളാണ് ഓ വിസ്ബാഹു ഫീ ബുയൂതികും നിങ്ങളുടെ വീടുകളിൽ പ്രകാശവുമാണത് വീടുകളിൽ ഖുർആൻ ഓതപ്പെടണം വീടുകളിൽ ഖുർആൻ ഓതപ്പെടണം അത് സന്തോഷമാണ് ബർക്കത്താണ് റഹ്മത്താണ് അതുകൊണ്ട് ഖുർആൻ ഒരു അത്ഭുത ഗ്രന്ഥമാണ് ഖുർആനിൽ വിട്ടു പോയതൊന്നുമില്ല ഖുർആനിൽ മറന്നു പോയതൊന്നുമില്ല ഖുർആനിൽ വൈരുദ്ധ്യങ്ങളില്ല ഖുർആൻ ഒരു മനുഷ്യനെയും പരാജയപ്പെടുത്തിയിട്ടില്ല ഖുർആൻ അനുസരിച്ച് പഠിച്ച റബ്ബ് ഹിദായത്ത് നൽകിയവരെല്ലാവരും ഖുർആൻ കൊണ്ട് വിജയിച്ചവരാണ് ഖുർആൻ ജീവിതത്തിലെമ്പാടും മരണത്തിന് ശേഷവും സ്വർഗം വരെ ഉപകാരപ്പെടുന്ന വലിയൊരു അമലാണ് ഖുർആൻ ഒരുപാട് കള്ളന്മാർ ഔലിയാക്കളായത് ഖുർആൻ കൊണ്ട് ഒരുപാട് ശിർക്കിന്റെ കോട്ടവത്തലങ്ങൾ മറിച്ച ആളുകൾ പോലും അതിലൂടെ ശിർക്കിൽ ഊണ്ട് കടന്നിരുന്ന ആളുകൾ തൗഹീദിന്റെ മന്ത്രധ്വനിയിലേക്ക് കടന്നുവരാൻ കാരണമായത് പരിശുദ്ധ ഖുർആൻ അങ്ങനെ ഒരുപാട് ആളുകൾ മാറ്റി ചിന്തിപ്പിച്ചത് പരിശുദ്ധ ഖുർആൻ ഖുർആൻ സംശയത്തിന്റെ കണ്ണുകൊണ്ട് ഖുർആൻ പഠിക്കാൻ വന്ന ശാസ്ത്രജ്ഞന്മാർ പോലും പരിശുദ്ധ ഖുർആനിന്റെ വിഷയങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ട് ഷഹാദത്ത് ചൊല്ലിയിട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഖുർആൻ ഒരു അത്ഭുതമാണ് ഇന്നാ സമീന ഖുർആൻ നജബ എന്ന് പറഞ്ഞ പോലെ ഇതൊരു അത്ഭുത ഗ്രന്ഥമാണ് ശാസ്ത്രീയ വശങ്ങൾ വിട്ടെറിഞ്ഞു പോയിട്ടില്ല ജീവിതത്തിന്റെ വിഷയങ്ങൾ വിട്ടെറിഞ്ഞു പോയിട്ടില്ല ഒന്നും ഒഴിവാക്കി പോയിട്ടില്ല എല്ലാം പ്രതിപാദിക്കുന്നു ജീവിതവും മരണവും ശേഷവും മുമ്പും പിമ്പും എല്ലാം ഉൾക്കൊണ്ടുപോയ ഒരു അത്ഭുത ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ ഇത് ഓതിയതുകൊണ്ട് ഇത് ജീവിതത്തിൽ പകർത്തിയതുകൊണ്ട് ലാഭമല്ലാതെ നഷ്ടമൊന്നും വരാനില്ല അബ്ദുറഹ്മാൻ ബിൻ ഖാസിം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടപ്പോ ചോദിക്കുകയാണ് നിങ്ങൾ മരിച്ചുപോയിട്ട് എന്താ നിങ്ങളുടെ അവസ്ഥ എന്താണ് നിങ്ങൾക്ക് എന്ത് കിട്ടി നിങ്ങൾ എന്തായി അപ്പോൾ ആ മനുഷ്യന്റെ മറുപടി അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് ലഭിച്ചു ഞാൻ എന്താണ് കൊതിച്ചത് ആ കൊതിച്ചത് മുഴുവനും എനിക്ക് കിട്ടി അവിടെ നിന്ന് ചോദിക്കുകയാണ് ബിമ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും നിങ്ങൾ കൊതിച്ചതെല്ലാം പടച്ചറബ് തരാനുള്ള കാരണമെന്ത് അതിന് ബഹുമാനപ്പെട്ട അബ്ദുർ റഹ്മാൻ ബിൻ ഖാസിം തങ്ങളുടെ മറുപടി ഇത്തലാവത്തിൽ ഖുർആൻ ഞാൻ ഖുർആൻ പാരായണം ചെയ്തതുകൊണ്ട് അതിന്റെ പ്രതിഫലമായി ഞാൻ കൊതിച്ചതെല്ലാം എന്റെ പടച്ച റബ്ബ് താല എനിക്ക് തരികയുണ്ടായി എന്ന് അബ്ദുർ റഹ്മാൻ ബിൻ ഖാസിം തങ്ങൾ പറയുകയാണ് അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ കൊണ്ടുവരപ്പെടുകയാണ് ഖിയാമനാളിൽ എന്നിട്ട് ഖുർആൻ പറയാണ് പഠിച്ചവനെ എന്നെ ഇഷ്ടപ്പെട്ടവൻ എന്നെ പാരായണം ചെയ്തവൻ എന്നെ അനുസരിച്ചവൻ അവനിക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കാൻ അവന് കിരീടം വെച്ചു കൊടുക്കുകയാണ് ആഭരണം അണിയിക്കപ്പെടുകയാണ് പടച്ചോനെ എന്നെ കൊണ്ട് നടന്നവനാണ് എന്നെ അനുസരിച്ചവനാണ് പാരായണം ചെയ്തവനാണ് ഇവനീ പൊരുത്തപ്പെട്ടനെ പടച്ചറബ് പൊരുത്തപ്പെട്ട് ഖുർആനിന്റെ ശഫാഅത്ത് സ്വീകരിച്ച് സ്വർഗത്തിൽ കടത്തുകയാണ് അതുകൊണ്ട് ഖുർആനിന്റെ സന്ദേശം ഖുർആൻ പറയുന്നുണ്ട് ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ അഞ്ച് തവണ ഇന്നല്ലാഹു യുഹിബ്ബുൽ മുത്തഖീൻ മൂന്ന് തവണ ഇതെല്ലാം പടച്ച റബ്ബിന്റെ ഖുർആനിൽ നല്ല ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുകയാണ് തക്വയുള്ളവരെ അല്ലാഹു അല്ലാഹുവിനോട് ഭയപ്പാടുള്ളവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയാണ് ഇന്നല്ലാഹു യുഹിബ്ബുൽ മുത്തഖീൻ അല്ലാഹുവിനോട് തവക്കുൽ ചെയ്യുന്ന ആളുകൾ അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്ന ആളുകളല്ല ഇഷ്ടപ്പെടുകയാണ് ഇതെല്ലാം പടച്ചറബ്ബിന്റെ ഖുർആനാണ് അല്ലാഹു ക്ഷമയുള്ളവരെ ശുദ്ധിയുള്ളവരെ എല്ലാം തവക്കുലാക്കുന്നവരെ എല്ലാവരെയും അല്ലാഹു ഇഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നവരിൽ തവക്കുൽ അല്ലാഹുവിൽ വരമേൽപ്പിക്കണം എല്ലാം പടച്ചറബ്ബിൽ വരമേൽപ്പിക്കണം അല്ലാഹുവിന് തക്വയോടെ ജീവിക്കണം അല്ലാഹു തൗബ ചെയ്യുന്നവർ ഇഷ്ടപ്പെടുന്നവനാണ് റമളാൻ മാസമാണ് ഒരുപാട് കണ്ണീരൊളിപ്പിച്ചുകൊണ്ട് ആരാരും കാണാതെ അല്ലാഹുവിന് തൗബ ചെയ്യണം വൃത്തിയോടെ ജീവിക്കണം ക്ഷമയോടെ മുന്നേറണം എല്ലായിടങ്ങൾ രോഗങ്ങളിലും ബുദ്ധിമുട്ടുകളിലും പ്രതിസന്ധികളിലും ബുദ്ധിമുട്ട് എല്ലായിടങ്ങളിലും ക്ഷമ കൈകൊണ്ട് ജീവിക്കണം ഇന്ന് ക്ഷമിക്കുന്നവനോട് കൂടെയാണ് അല്ലാഹു താല അല്ലാഹു ഇഷ്ടപ്പെടാത്ത വിഭാഗമുണ്ട് ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ
പടച്ച റബ്ബ് അക്രമികളെ ഇഷ്ടപ്പെടുന്നവനല്ല. നമുക്ക് നമ്മുടെ കുടുംബത്തിലോ നാട്ടിലോ നമ്മുടെ പ്രദേശ പരിസരങ്ങളിലോ കച്ചവടങ്ങളിലോ ആരോടും നമ്മൾ അക്രമം ചെയ്യരുത്. പടച്ച റബ്ബിന് ഇഷ്ടമല്ല. കള്ളം പറയുന്നവരെ അല്ലാഹു ഇഷ്ടമല്ല. അല്ലാഹുവിന് അഹങ്കാരികളെ ഇഷ്ടമല്ല. ഫസാദുണ്ടാക്കുന്നവരെ അല്ലാഹു ഇഷ്ടമല്ല. വഞ്ചകന്മാരെ അല്ലാഹു ഇഷ്ടമല്ല. ധൂർത്ത് ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടമല്ല. അതുകൊണ്ട് ആരെയും അക്രമിക്കാതെ, കള്ളം പറയാതെ, അഹങ്കരിക്കാതെ, ഫസാദുണ്ടാക്കാതെ, ആരെയും ശ്രദ്ധിക്കാതെ, ധൂർത്ത് ചെയ്യാതെ നല്ലവരായി ജീവിച്ചുകൊണ്ട് ഖുർആനാണ്. റസൂലുള്ളാഹിന്റെ സ്വഭാവം ചോദിച്ചപ്പോ റസൂലുള്ളാഹിന്റെ സ്വഭാവം ഖുർആനാണെന്ന് ബിബി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞുമുഞ്ഞുങ്ങളെ, എന്നോടും നിങ്ങളോടും പറയാനുള്ളത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, ഒരുപാട് പാരായണം ചെയ്യുക. റമദാൻ ഖുർആനിന്റെ വാർഷികമാണ്. അത് ജീവിതത്തിലെമ്പാടും റമദാനും ശേഷവും മഹദിമാർ ആയിരക്കണക്കിന് ഖത്മുകൾ ഓതിവെച്ചു. മൗസല്ലാദം ദിവസവും ഖത്മുകൾ ഒരുപാട് തീർത്തു. ഇമാം ഷാഫിഈ തങ്ങൾ മഹത്തുക്കൾ ഔലിയാക്കളെല്ലാവരും പരിശുദ്ധ ഖുർആൻ പിടിച്ച് ജീവിച്ചവരാണ്, ഖുർആൻ പാരായണം ചെയ്തവരാണ്, ഖുർആനിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് കൊടുത്തവരാണ്. അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യണം. ഖുർആനിൽ പുണ്യങ്ങൾ ഒരുപാട് നിറഞ്ഞു കിടക്കുന്നതാണ്. മരിച്ചപ്പോൾ മാത്രം ഓതാനുള്ളതല്ല ഖുർആൻ. ജീവിതത്തിൽ അനുസരിക്കാനും പാരായണം ചെയ്യാനും നന്മകൾ കൊയ്തെടുക്കാനും ഈ പുണ്യ റമദാനിൽ പരിശുദ്ധ ഖുർആൻ ഈ നെഞ്ഞോട് അണച്ചു പിടിച്ച് ജീവിതത്തിൽ ഖുർആൻ ബഹുമതിയോടെ കണ്ട്, ബഹുമാനത്തോടെ കണ്ട്, ആദരിച്ച് ബഹുമാനിച്ച് ഖുർആൻ പാരായണം ചെയ്ത് ഖുർആൻ ഓത്തുകൾ കേട്ട് യാത്ര ചെയ്യുമ്പോൾ മറ്റും ദിക്റുകൾ ചൊല്ലിയിട്ട് നല്ലവരായി നല്ല താഴ്മയോടെ ജീവിച്ച് ഇസ്സത്തോടെ ജീവിച്ച് ഈമാനോടെ മരിക്കണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ തൗഫീഖ് നൽകണം. റഹ്മാനെ, പുണ്യ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണം. റഹ്മാനെ, അല്ലാഹുവേ, ചെയ്തു കൂട്ടിയ തെറ്റു കുറ്റങ്ങളെല്ലാം ഞങ്ങൾക്ക് നീ മാഫ് നൽകണം. റഹ്മാനെ, കുടുംബ സമേതം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞങ്ങളെല്ലാം സ്വർഗത്തിൽ നിർമ്മിച്ചു കൂട്ടണം. റഹ്മാനെ, ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ദുആ വസിയത്തോടെ